കോൺഗ്രസ് നേതാവും എം എൽ എയുമായ ശ്രീ കെ മുരളീധരനാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. സോ വെൽക്കം. ഇപ്പോൾ സർക്കാരിന് മേൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം, കളങ്കം എന്ന് പറയുന്ന ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളുമാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ കേട്ടത് കെ മുരളീധരന് കടുത്ത അതൃപ്തിയുണ്ട് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഭാഗമായി അക്രഡിറ്റേഷൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ്. പക്ഷേ ഒരു ഒറ്റ സുപ്രഭാതം കൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ താങ്കൾ മാറ്റം വരുത്തുകയും അതിന് കാരണമായി താങ്കൾ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറയുകയും ചെയ്തു. ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലാണ് താങ്കളുടെ അതൃപ്തി ഒരു ഒറ്റ ദിവസം കൊണ്ട് മാറിയത്? നാഷണൽ ഗെയിംസ് സംബന്ധിച്ച് ചില ഭാഗങ്ങളിൽ നടന്ന ചില അഴിമതികളാണ്, അത് ഗവൺമെൻറ്റിന് അതിൽ പങ്കൊന്നുമില്ല. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചില കുത്തിത്തിരിപ്പുകളും, ഇപ്പോൾ ഉദ്ഘാടന ദിവസം പാസ് ഇഷ്യൂ ചെയ്തു, ആര് എത്ര പേർക്ക് പാസ് ഇഷ്യൂ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപവും ഇല്ല. പക്ഷേ അത് താങ്കൾ അറിയേണ്ടതായിരുന്നല്ലോ. അതെ അതെ, ഞാൻ അക്രഡിറ്റേഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും പാസ് കിട്ടിയിട്ടില്ല. കമ്മിറ്റി ചെയർമാനുള്ള പാസ് ഉണ്ട്, നാല് ആകെ നാല് വി ഐ പി പാസ്സാണ് എനിക്ക് കൊടുത്തയക്കുന്നത്. പിന്നെയൊക്കെ കുറേ ഫ്രീ ഗാലറിക്കുള്ള പാസ്സുകളാണ്. ഫ്രീ ഗാലറിക്കുള്ള ഇതിൽ പാസിൻ്റെ ആവശ്യമില്ല. കൊടുത്താഴ്ച കുറേ പാസ്സുകൾ നോക്കിയപ്പോൾ എല്ലാം ഫ്രീ പാസ്സുള്ള സ്ഥലങ്ങളാണ്. അക്രഡിറ്റേഷൻ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരും അറിയാതെയാണോ ഈ ചെയർമാൻ എന്നുള്ള എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, അക്രഡിറ്റേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് കമ്മിറ്റികൾ പോലെയല്ല. വരുന്ന ടീമുകളെയും അതുപോലെ സംഘടനകളെയും അക്രഡിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിറ്റിക്ക് വലിയ പ്രസക്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, അക്രഡിറ്റേഷൻ വർക്ക് ഞങ്ങൾ പൂർത്തിയാക്കി. പൂർത്തിയാക്കി സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം ചെയ്തു, എൻ്റെ ബാഡ്ജിങ് തിരിച്ച് വാങ്ങിച്ചോ, എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും സി എം ഇടപെട്ട് സി എം പറഞ്ഞു ഇത് അങ്ങനെ സംഭവം ടെക്നിക്കലായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോഴെങ്കിലും, അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകും, അഴിമതി കാരണമാണ് ഒഴിഞ്ഞതെന്നുള്ള ഒരു മെസ്സേജാണ് പുറത്തു പോവുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഒഴിയരുത്. മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ കണ്ട അഴിമതികൾ ഏതായാലും ഫെബ്രുവരി 14-ാം തീയതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിറ്റ് ഉണ്ടാവും, വ്യക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ടെക്നിക്കലായിട്ടാണ് ഈ ഇപ്പം ഈ സ്ഥാനമുള്ളൂ ചെയർമാൻ. സർക്കാർ തലത്തിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായില്ല. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഉദ്യോഗസ്ഥല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, കുറേ സ്ഥലം ഇപ്പം തന്നെ ഈ ഡെയിലി വേജസിന് ആളുകൾ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ മന്ത്രിയോ അല്ല എടുക്കുന്നത്, കമ്മിറ്റിക്കാരാണ് എടുക്കുന്നത്. വിവിധ കമ്മിറ്റികളുണ്ട്, ആ കമ്മിറ്റികളിൽ വെച്ച് ചില ഉദ്യോഗസ്ഥ ചില ഡെയിലി വേജസ്കാർ വെച്ചു, അവർക്കിപ്പോൾ ഒരു ദിവസം എത്ര ശമ്പളം, ആ ശമ്പളം കടലാസിൽ മാത്രമേ ഉള്ളൂ. ചില ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഇപ്പോൾ 500 രൂപയാണ് ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കുന്നത്. എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ഒട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച്, അവിടെ ക്ലീനിങ് സ്റ്റാഫിന് 500 രൂപ എന്ന് പറഞ്ഞു. അവിടെ കുറേ ആളുകൾ എടുത്തു, എന്ത് അടിസ്ഥാനത്തിൽ എടുത്തു എന്നല്ല, ഞങ്ങൾ സൂചിപ്പിച്ച ഒന്നുകിൽ കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് എടുക്കുക, അതിന് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ പോലും അനുസരിക്കാതെ ചില ഉദ്യോഗസ്ഥന്മാർ തോന്നിയ പോലെ ആളുകൾ എടുക്കുക, 500 രൂപ എന്ന് റെക്കോർഡിൽ രേഖപ്പെടുത്തുകയും 300 രൂപ മാത്രം കൊടുത്ത് 200 രൂപ ചില ഉദ്യോഗസ്ഥന്മാർ പോക്കറ്റിലാക്കുക. ഇങ്ങനെയുള്ള ചില പ്രവൃത്തി കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയല്ല, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇതിലേക്കില്ല എന്ന്. ഏതായാലും അത് സി എം എന്നതിൽ ഇടപെടുകയും കലക്ടറെ വിളിച്ച് കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഇതിനപ്പുറത്തേക്ക് ഒരു അഴിമതി ഇതിൽ നടന്നിട്ടില്ല എന്നാണോ? കാരണം തീർച്ചയായിട്ടും ഞാൻ പറയാം, പ്രതിപക്ഷത്തു നിന്ന് വലിയ ആക്ഷേപമുണ്ട്. മാത്രമല്ല, പി സി ജോർജിനെ പോലെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ പറയുന്നു 100 രൂപ ചിലവാക്കേണ്ടിടത്ത് 10,000 രൂപ ചിലവാക്കുന്നു, ഈ ബാക്കി പണം ആരുടെ പോക്കറ്റിൽ പോയി, പോക്കറ്റ് കൊള്ളയടിക്കുന്നു. ഗണേഷ് കുമാർ എം എൽ എയുടെ വലിയ ആരോപണം, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പല സ്റ്റേഡിയങ്ങളിലും ഗുണ്ടാലിസ്റ്റിൽ പെട്ടവർക്ക് പോലും വി ഐ പി പാസുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഈ ഗണേഷ് കുമാർ പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം ഈ ഗവൺമെൻറ് മാറി വന്നപ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്ന് ആരെയും മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല ഉദ്യോഗസ്ഥ തലത്തിൽ. കാരണം അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലൊക്കെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരുമായിരുന്നു. അതിൽ നിന്നും ഒരു യഥാർത്ഥ സ്പോർട്സ്മാൻമാരെ വെച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്പോർട്സ് കൗൺസിൽ അദ്ദേഹം നടത്തിയില്ല. അതിൻ്റെയൊക്കെ പരിണത ഫലം കഴിഞ്ഞ സർക്കാർ വെച്ച ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയാണ് ഇത്തവണ നടത്തിപ്പ് ഈ ടൂർണമെൻറ്റ് നടത്തിപ്പിനെ ഏൽപ്പിക്കുന്നത്. ഗവൺമെൻറ് ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഒന്നുകിൽ ഈ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് ഒരു ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടത്തണം സ്പോർട്സ് കൗൺസിലിൽ, അതുണ്ടായിട്ടില്ല. അതിന് ഗണേഷ് കുമാറാണ് അവസാനം ഇതിൻ്റെ ഏതാണ്ട് 2 വർഷക്കാലം വകുപ്പ് കൈകാര്യം ചെയ്തത്. പിന്നെ കുറച്ച് കാലം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിനൊന്നിനും സമയം കിട്ടില്ല. 100 വകുപ്പിൻ്റെ ഇടയിൽ ഗണേഷ് കുമാർ രാജിവെക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം താൽക്കാലികമായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അല്ലെങ്കിൽ ഇതിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിനെ പരമാവധി നാറ്റിക്കുക. അപ്പോൾ പക്ഷേ ഇതിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിംഗ് റേഞ്ച് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലാണ്.
അവിടെ വാങ്ങിച്ച എക്യുപ്മെൻറ്റ്സ് തന്നെ ആകെ 9.5 കോടിയെ വന്നിട്ടുള്ളൂ എൻ്റെ ചിലവ്. അതേസമയത്ത് റാഞ്ചിയിൽ നടന്ന ഷൂട്ടിംഗ് മത്സരങ്ങളിൽ അന്ന് ഏതാണ്ട് 22 കോടിയുടെ ഉപകരണങ്ങളാണ് വാങ്ങിയത്. അതാണ് വളരെ നോർമലായിട്ട് ഇത്തവണ 9.5 കോടിക്ക് ഗവൺമെൻറ് വാങ്ങിയത്. പിന്നെ ഈ ഐറ്റം മോശമാണെങ്കിലും ഒരിക്കലും ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ അത് സ്വീകരിക്കില്ല. അതിന് പരാതി വന്നാലാണ് ഗവൺമെൻറ് ഉത്തരവാദിയാവുന്നത്. അങ്ങനെ പരാതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഈ ഇത് കഴിഞ്ഞാൽ അന്വേഷണം ഓഡിറ്റ് നടത്തി 3 മാസം കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കണക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് CBI ചില പ്രാഥമികമായ കണക്കെടുപ്പുകൾ നടത്തുന്നത്, ഇതിൻ്റെ ഫണ്ടിൻ്റെ വിനിയോഗം ഏത് തരത്തിലുണ്ടായി എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ ഗെയിംസിൻ്റെ ഭാഗമായിട്ടല്ലാതെ നിൽക്കുന്ന സ്റ്റേഡിയങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപ വക മാറ്റി ചിലവഴിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ CBI ഒരു ഭാഗത്ത് അവരുടെ കണക്കെടുപ്പ് നടത്തുന്നു, സർക്കാർ നടത്താൻ പോകുന്ന കണക്കെടുപ്പ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് മാത്രമാണ്. CAGയുടെ വിശദമായ കണക്കെടുപ്പും അത് ഖജനാവിന് എന്തെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നെല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, CBI അന്വേഷിച്ചാലും യാതൊരു പരാതി ഞങ്ങൾക്ക് ആർക്കുമില്ല. ഗവൺമെൻറ് തന്നെ ആയിരുന്നു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏത് ഏജൻസി അന്വേഷിച്ചാലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 100% ഉറപ്പുണ്ട് CBI അന്വേഷിച്ചാൽ പോലും ഒരു കുറ്റവും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. KM Mani ഉയർന്നു വന്നിട്ടുള്ള ബജറ്റ് കോഴ ആരോപണങ്ങളെ KM Muralidharan വിശ്വസിക്കുന്നുണ്ടോ, മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഇതിന് വെറും എന്താ പറയേണ്ടത്, മൈതാന പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. ഒരാൾക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നാൽ അത് തെളിയിക്കേണ്ട ചുമതല ആരോപണം ഉന്നയിക്കുന്നവർക്കാണ്. ഇപ്പോൾ ചില പേരുകൾ പറഞ്ഞു, ഇന്ന് എന്ന ആളുകളൊക്കെ കൂടി മാണി സാറിൻ്റെ വീട്ടിൽ പോയി കാശ് കൊടുത്തു എന്ന് പറഞ്ഞു. ആ പറഞ്ഞ പേരുകാരൊക്കെ അത് ഡിനൈ ചെയ്തു. പിന്നെ ഇവരുടെയൊക്കെ ഒരു ഓഡിയോ കാസറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത്. ആ ഓഡിയോ കാസറ്റിൽ ഞാനും കുറേ കേട്ടു, കാരണം ഒരു ചാനലിലെ കംപ്ലീറ്റ് കേൾപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കണ്ട ആളാണ്. കുറേ ഒച്ചയും ബഹളവും, എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. സാധാരണ ഒരു ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിൽ വരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുറുക്കുന്ന പോലെ കുറേ ശബ്ദങ്ങൾ കേട്ടു എന്നല്ലാതെ എന്ന് എവിടെ വെച്ച് എങ്ങനെ കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ആ ഓഡിയോയിൽ കൂടെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ഉണ്ടല്ലോ, ബിജു രമേശ്. ബിജു രമേശ് ബാറുകൾ നടത്തുന്ന ഒരാളാണ്, ഒരു ബാർ ഉടമയാണ്. ഒരു ബാർ ഉടമ ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇത്ര വലിയ സംവിധാനങ്ങളുള്ള ഒരു സർക്കാരിനെതിരെ കേവലം നിസ്സാരമായ അടിസ്ഥാനരഹിതമായ തെളിവുകളില്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സർക്കാരിൻ്റെ സംവിധാനങ്ങൾ വെച്ച് ഏതൊക്കെ തരത്തിൽ ബിജു രമേശിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? പക്ഷേ ഒന്നും ഉണ്ടായില്ല, നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. KM Mani പേരിനൊരു വക്കീൽ നോട്ടീസ് അയച്ചു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സൽപ്പേരിന് പിന്നെ അപകീർത്തി ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ ഒരു നിയമ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഏതായാലും ഇപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വരുമല്ലോ വിജിലൻസിൻ്റെ, അത് അത് പുറത്തു വരാൻ അല്പം താമസിച്ചത് പലരും കോപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നോട്ടീസ് അയച്ച പലരും റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പോഴാണ് കുറേശ്ശെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയത്. അത് റെസ്പോണ്ട് ചെയ്ത അനുസരിച്ച് വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഈ ബിജു രമേശ് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ ബിജു രമേശിനെ സർക്കാർ സംവിധാനം വെച്ച് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമക്കാരൊക്കെ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വല്ല നടപടികളും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നാൽ അത് ഉടനെ തന്നെ ജനശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതല്ല, കള്ളത്തെളിവുകളാണ് ഹാജരാക്കുന്നത്. അത് അതിന് ഭാവിയിൽ ബിജു രമേശ് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഹാജരാക്കിയിട്ടുള്ളത് കള്ളത്തെളിവാണെന്ന് തെളിയുന്ന പക്ഷം അദ്ദേഹത്തിനെതിരായിട്ട് നിയമ നടപടി വരും, ഒരു സംശയമില്ല. പിന്നെന്താ PC ജോർജിനെ പോലെ ഒരാൾ നിരന്തരം സർക്കാരിനെ, PC ജോർജിനെ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ഇത് വാർത്ത കിട്ടിയാൽ ജനശ്രദ്ധ ആകർഷിക്കണം എന്നുള്ള ഒരു നേച്ചറാണ് PC ജോർജിനുള്ളത്. അത് ഇപ്പോൾ മാത്രമല്ല, ഒരു PC ജോർജ് എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറഞ്ഞ് പറഞ്ഞ് അതുകൊണ്ട് അത് ആരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. PC ജോർജിനെതിരെ നടപടി എടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതുപോലെ ഇടപെടുന്നത് കൊണ്ട് അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആരും അത് വില വയ്ക്കുന്നില്ല. പിന്നെ അതിൻ്റെ നടപടിയുടെ ആവശ്യമില്ലല്ലോ. അത് കടന്ന് എല്ലാ ഏത് വന്നാലും കയറി അഭിപ്രായം പറയും. അഭിപ്രായം പറയുന്നതിന് ഒരു ആധികാരികതയില്ല. ഇപ്പോൾ കുറച്ച് മുമ്പല്ലേ പറഞ്ഞത് മാണി സാറിന് മുഖ്യമന്ത്രി ആയാൽ മാത്രമേ സംസ്ഥാനം രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞ ഒരാളൊരു സുപ്രഭാതത്തിൽ മാറ്റി പറഞ്ഞു. അപ്പോൾ അതിന് അത്ര ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല. സോളാർ വിവാദം, പാമോലിൻ കേസിലുണ്ടായിട്ടുള്ള കോടതിയുടെ പരാമർശങ്ങൾ, പാറ്റൂർ ഭൂമിയിടപാട്, അതിനു പുറമെ ഏറ്റവും ഗുരുതരമായ KM Mani ഉയർന്നു വന്ന ആരോപണങ്ങൾ, ദേശീയ ഗെയിംസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, ഇങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടത്തിന് സാധ്യതയൊരുക്കിയ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയി, നിങ്ങളുടെ സർക്കാർ കടന്നുപോയി. ഒരു മുഖം മാറ്റം
ഇപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു മുഖംമാറ്റം സർക്കാരിന് അനിവാര്യമാകുന്ന ഒരു ഘട്ടം എത്തിയിട്ടില്ലേ? അങ്ങനെ ഞാൻ പറയും, ഇതെല്ലാം ഉണ്ടയില്ലാത്ത വെടിയേറ്റ് തീർന്നില്ലേ? ഇപ്പോൾ സോളാർ സമരം എന്തുണ്ടായി? അതിനെക്കുറിച്ച് വല്ല തെളിവുണ്ടായോ? ഈ പറയുന്ന ആദ്യം പറഞ്ഞല്ല, ആദ്യം പറഞ്ഞത് ഈ അന്വേഷണ കമ്മീഷനായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹകരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ട് അത് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ സോളാറിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്, ഇതുവരെ ആയിട്ട് തെളിവുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നാഷണൽ ഗെയിംസിനെ ഞാനിപ്പോൾ പറഞ്ഞു, അതിനും വ്യക്തമായിട്ടുള്ള തെളിവില്ല. ബാർ കോഴയ്ക്കും തെളിവില്ല. അപ്പോൾ തെളിവില്ലാത്ത കുറേ ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരം ഉന്നയിച്ചാൽ ഈ സർക്കാരിനെ ഈ ഒരു ഇമേജ് മോശമാക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് പ്രതിപക്ഷം കൂടെ അറിഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷേ അതൊന്നും ഗവൺമെൻറ്റിനെ പ്രതിച്ഛായ ബാധിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഈ സോളാർ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 20-ൽ 12 സീറ്റിലും UDFന് നല്ല തിളക്കമാർന്ന വിജയം തന്നെ ഉണ്ടായി. നഷ്ടപ്പെട്ട സീറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ 1-ഓ 2-ഓ സീറ്റ് ഒഴിച്ച് ഇപ്പോൾ ആറ്റിങ്ങൾ തുടങ്ങിയിട്ടുള്ള സീറ്റിൽ മാത്രമേ ഒരു എന്താ പറയുക ഡിഫറൻസ് കൂടിയിട്ടുള്ള ഒരു പരാജയം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇടുക്കിയിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരാജയം ഉണ്ടായി. ബാക്കിയിടത്തൊക്കെ നല്ല ഭൂരിപക്ഷത്തിനാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നത്. അപ്പോൾ പരാജയപ്പെട്ടൊക്കെ നേരോ മാർജിനാണ് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണങ്ങളൊന്നും ജനങ്ങളുടെ ഇടയിൽ അത്ര വിശ്വാസം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് മാധ്യമപ്രവർത്തകരുടെ നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ, ഞാൻ അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തുന്നില്ല, വിവരങ്ങൾ, സർക്കാർ ഒരു മുഖംമാറ്റത്തിന് വേണ്ടി, ഒരു മുഖമിനുക്കലിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തുന്നുണ്ട് രഹസ്യമായി. ചില മന്ത്രിമാരെ മാറ്റി ഒരു പുനഃസംഘടനയെ പറ്റിയിട്ടുള്ള ആലോചനകൾ പോലും പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ടെന്നാണ്. അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണോ താങ്കൾ? അല്ല, അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ പറയാം, ഇപ്പോൾ 2015 ഫെബ്രുവരിയാണ്. 2015 ഫെബ്രുവരി 2016 ഫെബ്രുവരിയിലാണ് മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ 15 മാസമാണ് ഗവൺമെൻറ്റിൻ്റെ കാലാവധിയെങ്കിലും ഈ 13-ാം മാസത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടമുണ്ട്. പിന്നെയുള്ള 2 മാസങ്ങളെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പീരീഡാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുമ്പോഴാണ് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ 15 മാസം എന്ന് പറഞ്ഞാൽ വെറും ടെക്നിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ 3 മാസം ഈ ഇലക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾക്ക് പോകും. 1.5 മാസത്തോളം ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ അടുത്ത സെപ്റ്റംബറിലാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. കഴിഞ്ഞ ഗവൺമെൻറ് ഒക്ടോബറിൽ നടത്തിയുകൊണ്ട് ചിലപ്പോൾ ഇനി ഒക്ടോബറിലാണ് നടത്തുന്നതെങ്കിൽ 1-ാം തീയതി മുതൽക്ക് പെരുമാറ്റച്ചട്ടം വരും. അപ്പോൾ 15 മാസത്തിൽ 5 മാസം ഇലക്ഷൻ ലോക്കൽ ബോഡി അസംബ്ലി ഇലക്ഷന് വേണ്ടി നീക്കി വയ്ക്കുകയും വെറും 10 മാസത്തിന് വേണ്ടി എന്ത് മുഖം മിനുക്കാനാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ നിലയിൽ തന്നെ ഇനി വിവാദങ്ങൾ ഉണ്ടാവും. കാരണം ഓപ്പോസിഷൻ എന്തായാലും ഇലക്ഷൻ ജയിക്കണമെന്നുണ്ടാവുമല്ലോ. അല്ല, കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന്? അത് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നും എതിരായിട്ടൊരു പരാമർശം വന്നാൽ മാത്രമേ മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുവരെയായിട്ട് അങ്ങനെ യാതൊന്നും വന്നിട്ടില്ല. അങ്ങനെയല്ലല്ലോ താങ്കളുടെ പിതാവ് ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ കാണിച്ചു തന്നിട്ടുള്ള മാതൃക. അല്ല, അന്നത്തെ കാലഘട്ടമായിട്ട് ഇന്ന് വ്യത്യാസമുണ്ട്. അന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും കുറച്ചൊക്കെ വിശ്വാസ്യതയുള്ള രീതിയിലൊക്കെ അന്ന് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റാണ് പിന്നെ തെളിഞ്ഞു. പാറ്റൂർ ഭൂമി ഇടപാടിൽ വിജിലൻസ് ADGP ജേക്കബ് തോമസ് ലോകായുക്തയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇതിൽ കൃത്യമായ കുറ്റക്കാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന EK ഭരത്ഭൂഷണുമാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഭരത്ഭൂഷൺ പിന്നീട് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷം നൽകി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പലപ്പോഴും കറപ്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ ബോധപൂർവമോ അല്ലാതെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരിയെ അദ്ദേഹം പറഞ്ഞു, ടോം ജോസിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ പറ്റി അദ്ദേഹം പരാമർശിച്ചു. മുഖ്യമന്ത്രി പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് ഏതാണ്ട് തെളിവായി മാറുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. ശരിയല്ല, ആ പരാമർശങ്ങൾ ലോകായുക്ത തള്ളിക്കളഞ്ഞല്ലോ. ഈ വിജിലൻസ് റിപ്പോർട്ട് ഒരടിസ്ഥാനം ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് ലോകായുക്ത തള്ളി. അപ്പോൾ ചിലർക്ക് പരാതി ലോകായുക്തനെ കുറിച്ചാണ് പരാതി. അതായത് മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രമേ ലോകായുക്തയാവുള്ളൂ. മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ ലോകായുക്ത നിഷ്പക്ഷമല്ല എന്ന് പറയുന്നതിലും വല്ല അർത്ഥം. പക്ഷേ വാട്ടർ അതോറിറ്റി എടുക്കേണ്ട തീരുമാനത്തെ റവന്യൂ വകുപ്പിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച് വളഞ്ഞു ചുറ്റി അതിൽ ഇടപെട്ടു എന്നതിനുള്ള തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്. അതല്ല, വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് തള്ളിയിട്ടുണ്ട്. ബാക്കി വശങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കും. പിന്നെ ഇവിടെ ഈ പറഞ്ഞാൽ ഈ ഭരത്ഭൂഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയല്ല.
അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ അധികം ഇരുന്നിട്ടുണ്ടോ ആ സ്ഥാനങ്ങളിലൊക്കെ അധികം വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ MD ആയിരുന്ന കാലത്ത് ഉണ്ടായ അഴിമതി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ സംസ്ഥാനത്ത് തന്നെ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തടയിടുന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എനിക്കറിയാം എൻ്റെ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടങ്കോലിടുകയും വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഉൾപ്പെടെ ഏതാണ്ട് 450 കോടിയുടെ പ്രോജക്റ്റ് അദ്ദേഹം അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ അദ്ദേഹം പോയതിന് ശേഷമാണ് വീണ്ടും ഇന്നലെ തലസ്ഥാന ഡെവലപ്മെൻറ്റിൻ്റെ ആ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നതും അത് സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നു. അല്ല, ഭരത് ഭൂഷൺ ആ തരത്തിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണോ പറയുന്നത്? ഭരത് ഭൂഷൺ ഗവൺമെൻറ്റിനൊരു ഭാരമായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്തൊക്കെ ഗവൺമെൻറ്റിന് തലവേദന ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിനെക്കുറിച്ച്, ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിമർശന ബുദ്ധിയ ചില കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയുമോ? അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം സർക്കാരിനൊരു ഭാരമാണെന്ന്. മാത്രമല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചീഫ് സെക്രട്ടറിനെ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുൾപ്പെടെയുള്ളവർക്ക് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടായിട്ട് പോലും ഒരു ചീഫ് സെക്രട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ധാർമ്മികമായിട്ടുള്ള കടമ മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിച്ചധികം കാണിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്, എല്ലാ കുഴപ്പങ്ങളും മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞ് താൻ ചെയ്ത തെറ്റുകൾക്ക് കൈ കഴുകുന്ന ഒരു സമീപനം ദൗർഭാഗ്യവശാൽ ഭരത് ഭൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തുകൊണ്ടായിരിക്കും ഭരത് ഭൂഷൺ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി ഉന്നം വെച്ച് ഇതുപോലൊരു പരാമർശം നടത്തിയിട്ടുണ്ടാവുക? ഒരുപക്ഷേ താൻ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. എൻ്റെ ഒരു റീഡിങ് അതാണ്. ഞാൻ അദ്ദേഹം മറ്റാരും ടൂളായിരുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആൾ അങ്ങനത്തെ ഒരാളൊന്നും അല്ലല്ലോ. മറ്റാരും ടൂളാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ സർവീസിൽ ഉണ്ടായിരുന്ന കാലത്തുള്ള വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ തലയിലിട്ടുകൊണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഡൽഹിയിൽ കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള കനത്ത പരാജയം കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറ ഇളകി എന്നതിന് തെളിവാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതേ ദിവസം തന്നെ ACC ആസ്ഥാനത്തിന് മുന്നിൽ ഒരു കൂട്ടം കോൺഗ്രസ് അനുഭാവികൾ നടത്തിയ പ്രകടനത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം പ്രിയങ്ക ഗാന്ധിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ക്ഷീണാവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പ്രിയങ്കയുടെ നേതൃത്വം ആവശ്യമാണ് എന്ന അഭിപ്രായം കെ കരുണാകരൻ്റെ മകനുണ്ടോ? അല്ല, ഞാനിപ്പോൾ ആ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ നെഹ്റു കുടുംബമാണ് ഈ എല്ലാ ക്രൈസിസിലും കോൺഗ്രസ്സിനെ രക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അന്ന് സംസ്ഥാനത്ത് ശക്തരായിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ശിരസ വഹിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ അന്ന് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. ഇന്നത്തെ ദൗർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ലീഡർഷിപ്പിൻ്റെ അഭാവം പല സ്റ്റേറ്റുകളിലുണ്ട്. കേരളത്തിലുണ്ടോ? കേരളത്തിലില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ഈ ക്രൈസിസിലൊക്കെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത്. അതിലാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി. ഒന്ന്, താങ്കൾ പറഞ്ഞു കേന്ദ്ര നേതൃത്വത്തെ അംഗീകരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങളെ ശിരസാവഹിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതൃത്വം സംസ്ഥാനങ്ങളിൽ ഉണ്ടാകണം. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇല്ലാത്തതാണോ കോൺഗ്രസിന് തിരിച്ചുവരവൻ ഇപ്പോഴൊരു തടസ്സം? ഒന്ന്. രണ്ടാമത്, സംസ്ഥാനങ്ങളിൽ ഇത്തരം ഒരു ഉത്തരവാദിത്തം കാണിക്കാത്തതിന് കാരണം ശക്തമായ ഒരു കേന്ദ്ര നേതൃത്വം ഇല്ലാത്തത് കൊണ്ടുകൂടിയല്ലേ? പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ തിരിച്ചു വരുമ്പോഴല്ലേ അതിന് സാധ്യതയുണ്ടാകൂ? ഇനി കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബമാണ് കോൺഗ്രസ്സിൽ നേതൃത്വ സ്ഥാനത്ത് വരേണ്ടതെങ്കിൽ? തീർച്ചയായിട്ടും നെഹ്റു കുടുംബം തന്നെയാണ് എല്ലാ കാലത്തും പാർട്ടിയെ നയിച്ചിട്ടുള്ളത്. ഇന്ന് നയിക്കാൻ ശക്തിയുള്ള നേതൃത്വം നെഹ്റു കുടുംബത്തിന് തന്നെയാണ്. ഇപ്പോൾ സോണിയാഗാന്ധിയാണ് കോൺഗ്രസ് പ്രസിഡന്റ്. ഇനി ആരെങ്കിലും ആ കുടുംബത്തെ കൊണ്ടുവരാൻ രാഹുലിൻ്റെ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട സോണിയാഗാന്ധിയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംഘടനാ തലത്തിൽ കോൺഗ്രസ് മികച്ചു നിൽക്കുന്നത് കേരളത്തിലാണ്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ബൂത്ത് ബ്ലോക്ക് മണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഒരൊറ്റ ദിവസം കൊണ്ട് നടത്തി കേരളം മാതൃകയായി എന്നാണ്. പക്ഷേ ഉയർന്ന തട്ടിലേക്ക് ഈ ഒരു ജനാധിപത്യ സംവിധാനം കടക്കുന്നില്ലല്ലോ. ഒന്ന്. രണ്ടാമത്, ഒരു വർഷം പിന്നിടുന്നു KPCC അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ വന്നിട്ട്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ പുതുക്കാനുള്ള, പുതുക്കി പണിയാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് എന്തെങ്കിലും ഒരു സൂചന പാർട്ടിക്കുള്ളിലുണ്ടോ? അതല്ല, ഇപ്പോൾ പറഞ്ഞതുപോലെ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു.
കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ബൂത്ത് കമ്മിറ്റികളാണ്. ബൂത്ത് കമ്മിറ്റികൾ ചലിച്ചാൽ പാർട്ടി ചലിക്കും. അപ്പോൾ മേലെ തട്ടിൽ എന്തുണ്ടെങ്കിലും ശരി, താഴെ തട്ടിൽ ചലിക്കുന്നൊരു സംവിധാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും കൂടെ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ്. കെ പി സി പ്രസിഡൻ്റ് ഒരാശയം വെച്ചപ്പോഴും യുനാനിമസായി തന്നെ പാർട്ടി അതിന് അംഗീകാരം നൽകുകയും അതിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വേറെ ഒരു പ്രവണത കേരളത്തിൽ കാണുന്നത്, ഈ കുറേ മുൻ യൂത്ത് കോൺഗ്രസ് കെ എസ് യുവിലൊക്കെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ച് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണാം. അങ്ങനെയുള്ള എല്ലാവരെയും ഒറ്റയടിക്ക് അങ്ങ് ഡി സി സികൾ ഭാരവാഹികളാക്കിയപ്പോൾ സീനിയറായിട്ടുള്ള ബ്ലോക്ക് പ്രസിഡൻറ്റുമാർ ഡി സി സി ഭാരവാഹികളാകേണ്ടവർ അവർക്കൊക്കെ അല്പം നിരാശയുണ്ടായി. അതാരുടെ താല്പര്യപ്രകാരമാണ് അങ്ങനെ സംഭവിച്ചത്? അതിന് പല താല്പര്യങ്ങളും പറയുന്നു. ഏതായാലും ഒരു സുപ്രഭാതത്തിൽ കുറേ ആളുകളെ വെച്ചു. അല്ല, വി എം സുധീരൻ ഒരു അൺക്വസ്റ്റ്യൻഡ് ടോട്ടലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നേതാവാണോ കേരളത്തിൽ? അങ്ങനെയല്ല, എല്ലാവരും അങ്ങനത്തെ ഒരു കൂട്ടായിട്ടുള്ള നേതൃത്വം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ആർക്കും അപ്രമാദിത്വം കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും സുധീരനെതിരെ മാത്രം AI വിഭാഗങ്ങൾ ഒന്നിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ധാരാളം ഉണ്ടായി ഈ കഴിഞ്ഞ. അതല്ല, അദ്ദേഹത്തിൻ്റെ ചില നടപടികളോടുള്ള ഞങ്ങളുടെ വിയോജിപ്പ് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം മദ്യനയത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെതിരെ എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ല, അതേപോലെ പ്രായോഗികമല്ലാത്തതാണോ അദ്ദേഹം പറഞ്ഞത്? ഗോകുലം ഗോപാലിനെ പോലൊരാൾ നിൽക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതും ഈ പ്രായോഗികമില്ലായ്മയുടെ ഭാഗമാണോ? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊരു പരസ്യ ചർച്ചയിലേക്കില്ല. പ്രായോഗികമല്ല എന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കാരണം സ്വന്തം പാർട്ടി പ്രസിഡന്റിനെതിരായിട്ട് അങ്ങനെ ഒരു പരസ്യമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് ശരിയല്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം ഒരു തരത്തിലുള്ള തട്ടും തടവും ഇല്ലാതെ, പ്രതിസന്ധികളില്ലാതെ, ഉൾപോരില്ലാതെയാണോ മുന്നോട്ട് പോകുന്നത്? അല്ല, ഇതൊക്കെ കോൺഗ്രസ് ഭരിച്ച കാലത്ത് എല്ലാ കാലത്തും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഉൾപോരുണ്ടായിട്ടുണ്ട്, തട്ടും തടവലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇപ്പോഴും അതൊക്കെ കുറേ ശരിക്കുന്നില്ല എന്നും പറയുന്നില്ല. പക്ഷേ ഭരണം മുന്നോട്ട് പോകണമെന്നും വീണ്ടും തിരിച്ചു വരണം എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കേരള കോൺഗ്രസ് ബി UDFനൊരു തലവേദനയാണോ? അല്ല, അവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, മുന്നണിയിൽ നിൽക്കുമ്പോൾ മുന്നണി മര്യാദ അനുസരിച്ച് നിൽക്കണം. അല്ലെങ്കിൽ പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് മുന്നണിക്കെതിരായി പറയുന്നതും മുന്നണിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതും ശരിയായിട്ടുള്ള നടപടിയല്ല. പക്ഷെ മുന്നണി തീരെ പരിഗണിക്കുന്നില്ല, ഒരു കാര്യത്തിലും അഭിപ്രായം ആരായുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയും KM Mani ഉമ്മൻചാണ്ടിയും ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് മുന്നണിയിൽ എന്നൊക്കെയാണ് മുന്നണി രൂപീകരിക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന മുതിർന്ന നേതാവ് R. Balakrishnapillayude ആക്ഷേപം. അല്ല, അദ്ദേഹം അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കമ്മിറ്റിയിൽ പറയണമായിരുന്നു. ലൈസൻ കമ്മിറ്റിയിൽ പോയിട്ട് ഇതിൽ R. Balakrishnapillayude കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സർക്കാരിൽ അഴിമതിക്കാരായ മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടക്കുന്നുണ്ട്. 1, 2 എന്ന് അക്കമിട്ട് ഈ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയെ നേരിട്ട് ധരിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ KB Ganesh Kumar MLA ലീഗ് മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു. അത് പലതവണ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മറ്റൊരു വഴിയും ഇല്ലാതായപ്പോഴാണ് നിയമസഭയിൽ അത് ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അല്ല, അതിന് അങ്ങനെ തീരെ മുന്നണിയുമായിട്ട് സഹകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നടപടി സ്വീകരിക്കാമല്ലോ. മുന്നണി വിട്ടു പോകാം. മുന്നണി അങ്ങനെയാണെങ്കിൽ, ഈ മുന്നണി നേരെയാവാത്ത മുന്നണിയാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ മുന്നണി വിട്ടു പോകണം. ഇപ്പോൾ പിന്നാമ്പുറത്ത് കേൾക്കുന്ന മറ്റൊരു സംസാരം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, R. Balakrishnapillayude മുന്നണി വിട്ട് ഇടതുപാളയത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഒന്ന്. രണ്ടാമത്, അദ്ദേഹം BJPക്കൊപ്പം നിൽക്കാൻ വേണ്ടി താല്പര്യമുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നടത്തുന്നു എന്ന ഒരു വർത്തമാനം. രണ്ട്, നിങ്ങൾക്കൊപ്പമുള്ള വീരേന്ദ്രകുമാർ തിരിച്ച് ഇടതുപാളയത്തിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നു. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചൊരു ഒരു അനുരഞ്ജനത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇവരൊക്കെ വിടുകയാണെങ്കിൽ വിട്ടുപോകട്ടെ എന്നാണോ? അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവരൊക്കെ വിട്ടുപോകട്ടെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷേ വീരേന്ദ്രകുമാർ ഒരിക്കലും മുന്നണി വിടുമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരുപാട് തിക്താനുഭവങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മത്സരിച്ച ലോക്സഭാ സീറ്റിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സഹകരണം കിട്ടിയില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം മുന്നണി വിടുന്നു ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ R. Balakrishnapillayude അധ്യക്ഷ സമിതി കണ്ടെത്തിയത് കോൺഗ്രസ്സുകാർ കാലുവാരി എന്നാണ് വീരേന്ദ്രകുമാർ. അല്ല, അതിപ്പോൾ കമ്മിറ്റി ബാലകൃഷ്ണപിള്ള പോയാലും കമ്മിറ്റി ഉണ്ടല്ലോ. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യും. അങ്ങനെ വീരേന്ദ്രകുമാറിനെ മനഃപൂർവ്വം ദ്രോഹിച്ച കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നടപടിയെടുക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾ ശക്തമായിട്ട് പാർട്ടി വേദികൾ അത് ആവശ്യപ്പെടും. ഒരു ഘട്ടത്തിൽ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള സ്റ്റഫ് മെറ്റൽ എന്ന് വിശേഷിപ്പിക്കേണ്ട വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ചില തീരുമാനങ്ങൾ പാളിപ്പോവുകയും പിന്നീട് കുറച്ച് തിരിച്ചടികൾ ഉണ്ടാവുകയും രണ്ടാമത് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വഴിയിലുമാണ് താങ്കൾ. പക്ഷേ ആ സമയത്ത് ദേശീയ തലത്തിൽ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിയിൽ മുരളീധരൻ കാണുന്ന പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ്? അല്ല, എന്ത് വന്നാലും നാളെ പാർട്ടി അധികാരത്തിൽ തിരിച്ചു വരട്ടെ വരാതിരിക്കട്ടെ, ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരായിട്ടുണ്ടാവും. ഒരു ഘട്ടത്തിൽ പാർട്ടി വിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചെയ്ത തെറ്റുകൾ ഭാവിയിൽ ആവർത്തിക്കില്ല. കോൺഗ്രസ്സിന് നാളെ എന്ത് തന്നെ തിരിച്ചടി ഉണ്ടെങ്കിലും എന്നെപ്പോലുള്ളവർ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ കാണും, കോൺഗ്രസ്സിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച് ശ്രീ കെ മുരളീധരൻ.